നമസ്കാരം. ഉമ്മൻചാണ്ട് ഏത് കാര്യം തീരുമാനിക്കുമ്പോഴും രണ്ട് വട്ടം ചിന്തിക്കും. രണ്ട് വട്ടം ചിന്തിച്ച് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും അദ്ദേഹത്തെ തടയാൻ പറ്റില്ല. അദ്ദേഹം തീരുമാനമെടുത്ത് നടപ്പിലാക്കിയിരിക്കും. അങ്ങനെ ഒരു സംഭവമാണ് ലാവ്ലിൻ കേസ്. CBI അന്വേഷണ ഉത്തരവിട്ടുകൊണ്ട് മന്ത്രിസഭായോഗം തീരുമാനമുണ്ടാവുകയും ആ തീരുമാനം ഡിക്ലെയർ ചെയ്യുകയും അതിനുശേഷം ഉണ്ടായ വിവാദം എന്ന് പറയുന്നത് 2006 മാർച്ച് മാസത്തിൽ ഒരു ബുധനാഴ്ച ദിവസമാണ് മന്ത്രിസഭായോഗം മീറ്റിംഗ് കൂടി ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ തീരുമാനിച്ചത്. എന്നാൽ അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യമായിരുന്നു, എലക്ഷൻ പ്രഖ്യാപിച്ചു. എലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി പ്രതിപക്ഷം, പ്രത്യേകിച്ച് CPM വിളിച്ചു പറഞ്ഞു, ഇത് പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ഒരു കഥ സംഭവമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് അന്ന് ഉണ്ടായത് ഇത്രമാത്രമാണ്. 2005 February 2 ക്രൈമിൻ്റെ ഓഫീസ് CPM പ്രവർത്തകർ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കത്തിക്കുന്നു. ആ കത്തിച്ചതിനെ തുടർന്ന് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ക്രൈമിൻ്റെ കോപ്പികൾ ലക്ഷക്കണക്കിന് കോപ്പികൾ പിടിച്ചെടുക്കുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ ഓരോ സ്ഥലത്തും പത്രസമ്മേളനം നടത്തുന്നു. ക്രൈം പുറത്തുവിട്ട വാർത്തകളെല്ലാം സത്യമാണ്. ആ സത്യം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. CPM നേതൃത്വത്തിന് ഞാൻ ഈ തെളിവുകൾ നൽകാൻ തയ്യാറാണ് എന്നുകൊണ്ട് ഞാൻ അന്ന് തന്നെ 2005 February 3 തന്നെ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി. അതിനുശേഷം തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. അതിനുശേഷം കോഴിക്കോട് പത്രസമ്മേളനം നടത്തി. കോഴിക്കോട് 2005 February 10 ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. അന്ന് വലിയ വിവാദമായിരുന്നു. അന്ന് വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയിട്ടാണ് ഞാൻ കോഴിക്കോട് പത്രസമ്മേളനം നടത്തി. ഇതിലൊക്കെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത് ഓരോ നേതാവിനും കത്തയച്ചുകൊണ്ട്, VS അച്യുതാനന്ദനും പിണറായി വിജയനും അതേപോലെ CPMനും മൊത്തം കത്തയച്ചുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിന് കത്തയച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പ്രസിദ്ധീകരിച്ച ക്രൈമിലെ വാർത്തകൾ ഓരോന്നും സത്യമാണ്. അതിനാവശ്യമായ തെളിവുകൾ നൽകാൻ തയ്യാറാണ്. അത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. എന്നാൽ ഇത് തുടർച്ചയായി ഞാൻ പോരാട്ടം നടത്തിയപ്പോൾ CPMന് അത് വലിയ പ്രശ്നമായി. 2005 February 13-14 അവർ അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, എന്നെ അപായപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇത് അപ്പോൾ തന്നെ എന്നെ ജോമോൻ പുത്തുമ്പരിക്കൽ, അതേപോലെ മംഗളത്തിൻ്റെ എഡിറ്ററായ അജിത് കുമാർ, അതേപോലെ പ്രമുഖ പത്രപ്രവർത്തകനായ രാജശേഖര നായർ, അതേപോലെ പോലീസ് ഓഫീസർമാർ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം എന്നെ അറിയിക്കുകയാണ്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഹർജി ഫയൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യം വിളിച്ച് പറയുകയും ചെയ്യുന്നു. February 15 ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നു. ഇതിനെ തുടർന്ന് എനിക്ക് സത്യം തെളിയിക്കേണ്ട ഒരു ബാധ്യത വന്നു. അങ്ങനെയാണ് ഞാൻ ലാവ്ലിൻ കേസ് 2005 September ഞാൻ ഹർജി ഫയൽ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഓണസമയമായിരുന്നു. ഓണത്തിന് ലീവുള്ള ഹൈക്കോടതി സമയത്ത് ഞാൻ ബഹുമാന്യനായ അഡ്വക്കേറ്റ് രാംകുമാറിനെ ഞാൻ നേരിട്ട് ചെന്ന് കാണുകയാണ്. അദ്ദേഹം അന്ന് ചികിത്സയിലായിരുന്നു. അദ്ദേഹം കിഴക്കമ്പലത്ത് ജേക്കപ്പേട്ടൻ, അതായത് കിറ്റക്സിൻ്റെ അവിടെ ആ ഒരു സുഖ ചികിത്സയിലായിരുന്നു. 2 സമയം അദ്ദേഹം അവിടെയായിരിക്കും ഉണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡോക്യുമെൻറ്റുമായി അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം രേഖകളെല്ലാം വായിച്ച് എന്നോട് പറഞ്ഞു, നന്ദകുമാർ, ഇത് വലിയൊരു കേസാണ്, ഇത് പിണറായി വിജയൻ കുടുങ്ങിപ്പോകുമെന്ന് എന്നോട് പറയുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം സ്റ്റെനോയിനെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് തന്നെ ഡ്രാഫ്റ്റ് കൊടുത്ത് കോടതി തുറന്ന ഉടനെ 2005 September ഈ കേസ് ഫയൽ ചെയ്യുന്നത്. ഈ കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊണ്ട് കത്ത്, കേസ് ഉടൻ തന്നെ കോടതി CBI അങ്ങനൊരു അന്വേഷണം അവർക്ക് താല്പര്യമില്ലാന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് അന്ന് ഉമ്മൻചാണ്ടിയാണ് ഭരിച്ചത്, വിജിലൻസ് പറയുന്നു ഇത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ, CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു. ഇത് വിജിലൻസിനെ അന്വേഷിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്നുള്ള കാര്യം ഞാൻ ആര്യാട മുഹമ്മദുമായി എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുകയാണ്. ഇത് ഇൻ്റർനാഷണൽ ക്ലാരിഫിക്കേഷനുള്ള കേസാണ്. അതായത് കാനഡയിൽ പോയി പിണറായി വിജയൻ പോയി സന്ദർശിച്ച് അവിടെ നിന്നുണ്ടാക്കിയ ഒരു ധാരണയുടെ ഗൂഢാലോചന ഫലമായിട്ടാണ് ഈ കേസ് തന്നെ ഉണ്ടാകുന്നത്. സപ്ലൈ കൺസൾട്ടൻസി കരാർ മാത്രം
ഒരു എം ഒ യുവിലെ കൊടുത്തിരുന്ന ഒരു രൂപ പോലും ഇടപാടില്ലാത്ത യു ഡി എഫ് കാലത്തെ ഒരു കരാറെടുത്ത് സപ്ലൈ കരാറാക്കി 278 കോടി രൂപയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് ഈ കേസ്. അതേസമയത്ത് 100.5 കോടി രൂപയ്ക്ക് ഈ ബാലാനന്ദൻ ഈ 3 ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ വിദ്യുച്ഛക്തി പദ്ധതികൾ പുനരുദ്ധാരണവും അതേപോലെ എല്ലാ അറ്റകുറ്റപ്പണികളും നടത്താമെന്നും നവീകരണവും നടത്താമെന്നുമുള്ള വാഗ്ദാനമുണ്ടായിരുന്നു. അത് അവരുടെ കമ്മീഷൻ ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ചത് കമ്മീഷൻ റിപ്പോർട്ടിൽ 2007 ഫെബ്രുവരി 1 നടന്ന ചടങ്ങിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഈ രേഖ കൊടുത്തിരുന്നു എന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തുകയും അതോ ആ രേഖ വെച്ചിട്ടാണ് പറഞ്ഞത് 278 കോടി രൂപയ്ക്ക് കൊടുത്തത് ആഗോള ടെൻഡർ വിളിക്കാതെ കേരള സർക്കാറിൻ്റെ അനുമതിയില്ലാതെ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഫുൾ കോറം വിളിക്കാതെ കേന്ദ്ര പവർ അതോറിറ്റിയുടെ അനുമതിയില്ലാതെയാണ് ഈ സംഭവം നടന്നത്. അതോടൊപ്പം തന്നെ മലബാർ കാൻസർ സെൻറ്ററിന് വന്ന പണം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അത് 75 കോടി രൂപ പിണറായി വിജയൻ്റെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പോയത്. ഇത്രയും കാര്യങ്ങളും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷൻ അന്വേഷിക്കാൻ കേരള ഗവൺമെൻറ് കീഴിലുള്ള വിജിലൻസിന് യോഗ്യതയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഹൈക്കോടതിയിൽ ആരോപണം. അത് ഈ കാര്യം ഞാൻ ആര്യാട മുഹമ്മദിനോട് സംസാരിച്ച് ആര്യാട മുഹമ്മദ് പറഞ്ഞു എന്നോട് പറഞ്ഞു അത് എന്നാൽ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അധികം താമസിച്ചില്ല 2 ദിവസത്തുള്ള ആര്യാട മുഹമ്മദ് വിളിച്ച് പറഞ്ഞു നന്ദകുമാർ പറഞ്ഞ് കറക്റ്റാണ് ഒന്ന് തിരുവനന്തപുരത്ത് വരാമോ ഉമ്മൻചാണ്ടിയെ ഒ സിയെ കൂടി ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുന്നു ആര്യാട മുഹമ്മദും ഉമ്മൻചാണ്ടിയുമായി കാണുന്നു. ഞാൻ എൻ്റെ ഈ ലാവ്ലിൻ കേസിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ രേഖാമൂലം കൊടുക്കുന്നു. മലബാർ കാൻസർ സെൻറ്ററിന് വരേണ്ട പണം 1 രൂപ പോലും അവിടെ അക്കൗണ്ടിൽ വന്നില്ല. ടെക്നിക്കാലിയ എന്ന് പറയുന്ന ആ മലബാർ കാൻസർ സെൻ്ററിൻ്റെ ബിൽഡിംഗ് പണിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കോൺട്രാക്ടർക്ക് നിയമവിരുദ്ധമായി പണം നേരിട്ട് എസ് എൻ സി ലാവലിന് അയക്കുകയാണ് ചെയ്തത് 12 കോടി രൂപ. ബാക്കി 87 കോടി രൂപ പോയതിൽ 75 കോടി രൂപ പിണറായി വിജയൻ്റെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എഫ് സി ആർ എ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷനെല്ലാം അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ്, സി ബി ഐക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുകയാണ്. അതേപോലെ കാനഡയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ എങ്ങനെ കേരളത്തിലെ വിജിലൻസിന് പറ്റും എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് ഉമ്മൻചാണ്ടി കൃത്യമായി മനസ്സിലാക്കുകയും പിന്നീട് കണ്ടത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ 2006 മാർച്ച് മാസത്തിൽ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യം സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ഞാൻ ഫയൽ ചെയ്ത ലാവ്ലിൻ കേസ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സി ബി ഐ അന്വേഷണത്തിൽ വിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അന്നൊരു വിവാദമുണ്ടായി. അന്ന് വൈകുന്നേരം തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായി. ഇത് ഇലക്ഷൻ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഉമ്മൻ പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉമ്മൻചാണ്ടി നടത്തിയത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിവാദമുണ്ടായപ്പോഴും ഞാൻ ഉമ്മൻചാണ്ടിയെ ചെന്ന് കാണുകയും പിന്നീട് ഈ കേസ് അന്വേഷിക്കാൻ അന്വേഷണത്തിൽ സി ബി ഐ അട്ടിമറിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ സി പി എമ്മിന് ഭയങ്കര സ്വാധീനമായിരുന്നു. സി പി എമ്മിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് യു പി എ ഗവൺമെൻറ് സെൻട്രലിലുണ്ടായിരുന്നത്. പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഹൈക്കോടതിയിൽ ഒരു കോടതി രക്ഷ കേസ് ഫയൽ ചെയ്തു. അതിൽ സി ബി ഐ പറഞ്ഞത് ഞങ്ങളിത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു. തുടർന്ന് അത് കേസ് തള്ളിയെങ്കിലും ഞാൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയ മന്ത്രിയായിരുന്ന സുരേഷ് പച്ചൗരിക്കിന് ലെറ്റർ അയക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുടുങ്ങുമെന്ന് മനസ്സിലായപ്പോൾ കേന്ദ്ര വിജ്ഞാപനമില്ലാതെ സി ബി ഐ ഏറ്റെടുത്തു എന്ന് കള്ളം പറഞ്ഞ സി ബി ഐക്കെതിരെ ഞാൻ ശക്തമായ രൂപത്തിൽ നടപടിയായി മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കി സുരേഷ് പച്ചൗരി ഉടൻ തന്നെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ട് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും അങ്ങനെ ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ കേസ് അന്വേഷിക്കാനെന്നാണ് അന്ന് കൊടുത്തതെങ്കിലും ഹൈക്കോടതി അത് തീർപ്പാക്കിയതിൻ്റെതാണ്. 2007 ജനുവരി മാസത്തിൽ തീർപ്പാക്കിക്കൊണ്ട് സി ബി ഐ അന്വേഷണം വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ പ്രഖ്യാപനത്തിൻ്റെ 2ാം ഘട്ടത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി 2009 പിണറായി വിജയൻ മുഖ്യപ്രതിയായി വന്നത്. ഈ ഇതിലും വിവാദത്തിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി എപ്പോഴും സ്വാത്വികനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. എതിരാളികളോട് അനാവശ്യമായി ഒന്നും വിളിച്ചു പറയുന്ന ഒരു നേതാവായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം കൃത്യമായി ഇക്കാര്യത്തിൽ ശക്തമായ ഒരു തീരുമാനം 2006 മാർച്ച് മാസത്തിൽ എൻ്റെ ഭാഗം ശരിയാണെന്ന് കണ്ട് തീരുമാനമെടുത്ത നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. കാരണം ഒരു നേതാവിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ എതിരാളിയായ ഒരു നേതാവായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി. കാരണം ഞാൻ SFI പ്രവർത്തകനായിരുന്നു.
എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് ധാരാളം സ്ഥലങ്ങളിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, എ കെ ആന്റണിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നീട് പരിചയപ്പെട്ടപ്പോൾ ഒ സിയാണ് ശരിയെന്ന് കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. അത് ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ യാതൊരു മടിയുമില്ല എനിക്ക് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം. നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം. യു ജി സി, എൻ സി ടി ഇ, യു പി എസ് സി, കേരള പി എസ് സി അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി. നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം. യു ജി സി, എൻ സി ടി ഇ, യു പി എസ് സി, കേരള പി എസ് സി അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി. നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം. യു ജി സി, എൻ സി ടി ഇ, യു പി എസ് സി, കേരള പി എസ് സി അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി.